ഒന്ന് നിക്ക, ലാസ്റ്റ് സഫറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റെടുത്ത ദിവസം ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ഞാൻ ജനങ്ങൾക്ക് മുമ്പിലുള്ള അനുഭവം ഒരു ഉദാഹരണം എന്നതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത്രയും വേണോ? വേണം. RSS കേരളത്തിലെ മുഖം, ഇപ്പോഴത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ദിവസം അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ ഇടത്തിൽ വെല്ലുവിളി സ്വഭാവമുള്ള ഒരു പ്രതികരണം ആ സർക്കാരിനോട് നടത്തി. ഇപ്പോഴത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ അന്ന് പറയുകയുണ്ടായി, ദേശീയ പാത വികസനം, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഗെയിൽ പദ്ധതി, കോട്ടയത്തൂടെ കിടന്നുപോയ ഇടമൺ കൊച്ചി പവർ ഹൈവേ, ഇത്യാദി പദ്ധതികൾ സഹജമായ വർഗീയ രാഷ്ട്രീയത്തിന്റെ ദംഷ്ടകളെ തുറന്നു വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പറയട നാട്ടുകാരോട്, ഇത്തരം പദ്ധതികളെ യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിൽ പിണറായി വിജയന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രിയായി അംഗീകരിക്കുമെന്നത്. 92% സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി. ഇപ്പൊ കേരളം 6 ദേശീയപാതയുടെ വികസന യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. സംശയമുള്ളവർക്ക് ആറ് വരിയാണേ, കേരളത്തിന്റെ 2 സ്ഥലം ഏറ്റെടുക്കും, 45 ആണ് വീതി, കേരളത്തിലെ 3 ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ട വന്നു, എന്തുകൊണ്ട് ഒരു കുറ്റിപ്പറിക്കൽ സമരം ഉണ്ടായില്ല? ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഗെയിലിനെ പറ്റിയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വികസനത്തെ പറ്റിയിട്ടൊക്കെ ജയിക്ക് വളരെ വലിയ രീതിയിൽ ഇവിടെ പറഞ്ഞു. ഗെയിൽ പദ്ധതിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സ്ഥലം ഏറ്റെടുപ്പിനൊക്കെ പണം നൽകിയത് കേന്ദ്ര സർക്കാരാണ് ജയിക്ക്. നിങ്ങൾ 51 റോഡുകൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. ഈ കാരിത്താസിന്റെ അപ്പുറത്തിന്റെ അപ്രോച്ച് റോഡ്, ഒരു മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് കയറ് കെട്ടി ആളുകൾ കയറിയിറങ്ങും ചെയ്യണം, അത് പണിയാൻ സാധിച്ചിട്ടില്ല. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. ഇവരാണ് ദേശീയപാത വികസനത്തെ പറ്റിയും കേരളിനെ പറ്റിയും പറയുന്നത്. നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളം വരുമ്പോ എന്റെ ശവശരീരത്തിലൂടെ മാത്രമേ ആദ്യത്തെ വിമാനം പറന്നിറങ്ങൂ എന്ന് പറഞ്ഞ എസ് ശർമ്മ എന്ന് പറയുന്ന സഖാവിന്റെ പാർട്ടിയാണ് ഇവരുടെ പാർട്ടി. ആ എസ് ശർമ്മയെ നമ്മൾ പിന്നീട് കാണുന്നത് അതേ എയർപോർട്ട് അതോറിറ്റിയുടെ ചെയർമാനായിട്ടാണ് നമ്മൾ കണ്ടത്. ജയിക്കിന്റെ പേഴ്സലും കാണുമ്പോൾ ഒരു ATM കാർഡ്. ആ ATM കാർഡ് ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോ അതിനെതിരായി സമരം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പിന്നെ ഇവര് വികസനത്തെ പറ്റിയൊക്കെ സംസാരിച്ചു തുടങ്ങണം. ഈ 2022 CPM വികസനത്തെ പറ്റി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഏത് നൂറ്റാണ്ടിലാണ് നിങ്ങൾ വികസനത്തെ പറ്റി സംസാരിക്കാൻ പോകുന്നത്? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ